കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങളെ സഹായിച്ച എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലോക്ക്ഡൗണിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഇനി നമുക്ക് അറിയാനുള്ളത് ജനങ്ങളുടെ പ്രതികരണത്തെയാണ്. വരൂ നമുക്ക് നോക്കാം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിൽ കുണ്ട്രക്കടുത്താണ്. റോഡ് സൈഡിൽ ഒരു ഫ്രൂട്ട്സ് കട ഉണ്ട്. അവിടെ ഒരു ചേച്ചിയുണ്ട്. അപ്പോൾ ചേച്ചിയോട് നമുക്ക് ലോക്ക്ഡൗണിനെ കുറിച്ചൊന്ന് ചോദിക്കാം. ചേച്ചിക്ക് ലോക്ക്ഡൗണിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ലോക്ക്ഡൗൺ സമയത്ത് എന്ത് ചെയ്തു? അപ്പം ചേച്ചി ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് ഒന്ന് പറയൂ. എൻ്റെ പേര് വിജയലക്ഷ്മി. ഞാൻ ഫ്രൂട്ട്സ് കച്ചവടമാണ് ജോലി. ഞങ്ങനിക്ക് നിവൃത്തിയില്ല ഒരു കടയെടുത്തിട്ട് ചെയ്യാനുള്ള. ഞാൻ റോഡിലിരുന്ന് ഒന്നര മാസവും കച്ചവടം ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. കച്ചവടം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കഷ്ടത തന്നെ അനുഭവിച്ചു. ഈ ഒരു ഒന്നര മാസവും വേറൊരു വരുമാനം എനിക്കില്ല. ഈ ഒരു വരുമാനം മാത്രമേ എനിക്കുള്ളൂ. എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് 3 മാസമേ ആയുള്ളൂ. ഞാൻ ഒരുപാട് കഷ്ടത അനുഭവിച്ചു ഈ പ്രാവശ്യം. അപ്പം ചേച്ചിയെ ലോക്ക്ഡൗൺ കാരണം ഇങ്ങനെ ബാധിച്ചു അല്ലെ? ഏത് രീതിയിൽ നമുക്കിതിനെ ഒന്ന് നമുക്ക് കൂടി ഗുണം ചെയ്യുന്ന രീതിയിൽ ആക്കാം? ഗുണം ചെയ്യുന്ന രീതിയിലെന്ന് പറഞ്ഞാൽ അവനവൻ തന്നെ സൂക്ഷിച്ചാൽ മതി. ഇപ്പോൾ വലിയ വലിയ കടക്കാർക്ക് തുറക്കാം, പാവപ്പെട്ട ഒരു കട തുറന്നുകൂടാ കച്ചവടം ചെയ്തുകൂടെന്ന് പറയുന്നത് അതൊരു അന്യായം തന്നെ. വലിയ കടയില്ലാത്ത നമ്മുടെ മക്കളെ വളർത്തണ്ടേ? വേറെ വരുമാനം ഉള്ളവർക്ക് അത് വിഷയമില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് വേറെ വരുമാനമില്ല. ഞാൻ കഷ്ടത തന്നെ അനുഭവിച്ചു. എനിക്ക് 2 പിള്ളേരെ പഠിപ്പിക്കണം. ആ പിള്ളേരെ പഠിപ്പിക്കാൻ ഇതൊരു മാർഗം മാത്രമേ എനിക്കുള്ളൂ. ഈ ഒരു മാർഗമില്ലാതെ ഞാൻ കഷ്ടത അനുഭവിച്ചു ഈ 1.5 മാസം. എല്ലാവരും ചേച്ചിയുടെ അഭിപ്രായം കേട്ട് കാണും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സഹായം, കുണ്ടലിൽ നിന്ന് പെരുമ്പഴേക്ക് പോകുന്നവർ മാക്സിമം ഇവിടെ നിന്ന് ഫ്രൂട്ട്സ് മേടിക്കാൻ ശ്രമിക്കുക. അതാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ അവർക്കൊരു സഹായവും ആകും, നല്ലൊരു കാര്യമാണ്. മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ നിൽക്കുന്നത് പെരുമ്പുഴ മൃഗാശുപത്രി ജംഗ്ഷനിലാണ്. റോഡ് സൈഡിലൊരു ചായക്കട ഉണ്ട്. അവിടെ ചേട്ടനും ചേട്ടൻ്റെ ഭാര്യയുണ്ട്. നമുക്ക് അവരോടൊന്ന് ചോദിച്ചു നോക്കാം. എൻ്റെ പേര് സലാഹുദ്ദീൻ എന്നാണ്. ഞാൻ എൻ്റെ വൈഫും കൂടി പെരുമ്പുഴ മൃഗാശുപത്രി മുക്കൽ ഒരു തട്ടുകട നടത്തി ഉപയോഗം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ വീട്ടുവാടക മറ്റുള്ള കാര്യങ്ങൾ എൻ്റെ മരുന്ന് എനിക്ക് ഡെയിലി 400-500 രൂപ മരുന്നിന് വേണം. അപ്പം ഞാനൊരു ചായക്കട തൊഴിലാളിയായിരുന്നു. അങ്ങനെ അതിപ്പോൾ സ്വന്തമായിട്ട് വേറൊരു കടയിൽ പോയി നിന്ന് ജോലി ചെയ്യാനുള്ള ഇതില്ലാത്തതിൻ്റെ പേരിൽ ഞാനിപ്പോൾ ഈ തട്ടുകട നടത്തി ഉപജീവനമാർഗം നടത്തുക. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ആദ്യത്തെ ലോക്ക്ഡൗൺ വരുന്നത്. അന്ന് കുറേ നാളിങ്ങനെ അടച്ചിട്ടിട്ട് പിന്നെയും കുറച്ച് ദിവസം, കാരണം അവരുടെ ഇത് സാക്ഷനായതിനു ശേഷം പിന്നെ കുറച്ച് ദിവസം തുറന്ന് അങ്ങനെ വന്നപ്പോഴത്തേക്കും 3-4 മാസം ഇങ്ങനെ വീട്ടിൽ നിൽക്കുമ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് എന്നെ നമുക്ക് വീണ്ടും വീട്ടു വാടക, കാരണം വാടക വീട്ടിലാണ് താമസിക്കുന്നത്. സ്വന്തമായിട്ട് വീടില്ല, വസ്തുവില്ല, ജോലി ചെയ്തുകൊണ്ട് തരാൻ മറ്റുള്ള ആൾക്കാരില്ല. എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഞാനിപ്പം ജോലിക്ക് പോയിട്ട് വന്നേ. ജോലി ഇത്രയും നാളില്ലായിരുന്നു. ഞാൻ പിന്നെയും പോയി തോരക്കായിട്ട് വന്നേ. ജോലി കിട്ടുമെന്ന് അറിയാം. ഒരു കടയിലേക്കുക. അപ്പോൾ അവിടെ അവരുടെ ബന്ധുക്കാരെ പിടിച്ച് കയറ്റി. അവരുടെ ബന്ധുക്കാർക്കും ജോലിയില്ല. അവർ കച്ചവടങ്ങൾ, അവർ ബന്ധുക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ കച്ചവടം ചെയ്യുന്നവരാണ്. അവർ ചെറിയ ചെറിയ കച്ചവടങ്ങൾ. അവർക്ക് ജോലിയില്ല, പിള്ളേർക്ക് ജോലിയില്ല. അവിടെ അതിന് മുമ്പ് പിള്ളേരെല്ലാം മറ്റുള്ള പണിക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ കടയിൽ ഈ ലോക്ക്ഡൗൺ വന്നപ്പോൾ എനിക്കും ഒന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോഴത്തേക്ക് അവിടെ ആൾക്കാർക്ക് കൊറോണ ഒക്കെ വന്നപ്പോഴത്തേക്ക് അവരുടെ ബന്ധുക്കാരൊക്കെ കടയിൽ പിടിച്ച് കയറ്റി. അപ്പം ഞങ്ങൾക്കൊന്നും പണിയില്ലായിരിക്കുക. അങ്ങനെ പലവട്ടം ഞാൻ വിളിച്ച് ചോദിച്ച് പണിയില്ല. ഇപ്പം ലോക്ക്ഡൗണിൽ ഇപ്പോൾ എല്ലാവരും ബുദ്ധിമുട്ടിക്കാണ്ട് ഇപ്പോൾ എന്ത്, ഞാൻ ഗൾഫിലായിരുന്നു. ഇതേ കൊറോണ കൊണ്ടാണ് ഞാനും ഗൾഫിൽ നിന്ന് വരാനും കാരണം. ഇപ്പോൾ എങ്ങനെയായിരുന്നു ഉപകാരപ്പെട്ടെന്ന് പറഞ്ഞാൽ, ഇളവുകൾ, കുറേ ഇളവുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഉപകാരപ്പെടണം. അതായത് നമുക്ക് ഒരു ഗവൺമെൻറ് ഒരു ജീവിതമാർഗ്ഗരേഖ നമുക്ക് സാധാരണക്കാർക്ക് തന്നായിരുന്നെങ്കിൽ, ഒരു ജോലി ചെയ്ത് ജീവിക്കാനുള്ള നമുക്കിപ്പം പിന്നെ വഴിയോട കച്ചവടങ്ങളൊക്കെ ഒരു കൊറോണ ഈ മാസ്കൊക്കെ ഉപയോഗിച്ച് ചെയ്യാമായിരുന്നു. ഒരു പിന്നെ നമ്മൾ കൊറോണ വരാ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നമ്മൾ എയർപോർട്ടിലൊക്കെ ചെന്ന് വരുമ്പോൾ നമുക്കൊരു സ്പ്രേ അടിക്കുന്നുണ്ട് കൊറോണ വരാതിരിക്കാൻ വേണ്ടി മറ്റുള്ളവർക്ക്. ഇപ്പം ആ രീതിയിലൊക്കെ ഉള്ളൊരു നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ളൊരു മറ്റുള്ളവർക്ക് പകരാത്ത രീതിയിലുള്ള നിയന്ത്രണങ്ങളും കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് ചെയ്തിരുന്നായിരുന്നെങ്കിൽ നമുക്കൊക്കെ പുറത്തിറങ്ങിയൊക്കെ വലിയൊരു ഉപകാരം ഉണ്ടായിരുന്നു. ഒരു നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, നിയന്ത്രണങ്ങളിലൂടെ കച്ചവടങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ സാധാരണക്കാർക്ക് ജീവിക്കാനുള്ള ഉപകാരം. ഇതിപ്പോൾ സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ചെറിയ ചെറിയ പിന്നെ കച്ചവടക്കാർക്ക്, ഞങ്ങളെപ്പോലുള്ള പിന്നെ ഇങ്ങനെ കൂലിക്ക് പോയി ജോലി ചെയ്ത് കച്ചവടം ചെയ്ത് ജീവിക്കുന്നവർക്കൊന്നും പറ്റത്തില്ല. പിന്നെ വലിയ വലിയ മുതലാളിമാർക്കൊക്കെ ഏകദേശം അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. ജോസ്, ഞാനിവിടെ കുണ്ട്ര മുക്കടയിലാണ്. കഴിഞ്ഞ ലോക്ക്ഡൗണിന് ഞാനിവിടെ മുക്കട തന്നെ ആയിരുന്നു. അത് കഴിഞ്ഞ് അപ്പം ആ ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോം ഡെലിവറിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുക്കട തന്നെ ആയിരുന്നു, വീട്ടിൽ പോയില്ല. അപ്പോൾ
ആ സമയത്ത് നമുക്ക് ആർക്കും വലുതായിട്ട് കൊറോണയൊന്നും വന്നില്ല. മുക്കടലുള്ള ആർക്കും ആർക്കും വലിയ സീനൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ സമയത്ത് ഈ രണ്ടാമത്തെ ലോക്ക്ഡൗൺ വന്നില്ലേ, രണ്ടാമത്തെ ലോക്ക്ഡൗൺ വന്നപ്പോൾ അതൊരു ലോക്ക്ഡൗൺ ആയിട്ട് ആർക്കും ഫീൽ ചെയ്തില്ല. ജനങ്ങളെല്ലാം അവരുടെ ആവശ്യത്തിനായിട്ട് പുറത്തിറങ്ങുക. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം രണ്ടാമത്തെ ലോക്ക്ഡൗണിന് ഇത്രയും കൂടിയത്. ആദ്യത്തെ ലോക്ക്ഡൗണിനൊക്കെ അത്രയും ശക്തമല്ലായിരുന്നു രണ്ടാമത്തെ ലോക്ക്ഡൗൺ. രണ്ടാമത്തെ ലോക്ക്ഡൗൺ കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു. ഈ പോലീസിനെ പേടിച്ച് മാസ്ക് വയ്ക്കുന്നതും ആ ഉള്ള രീതിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ജനങ്ങൾ തന്നെ സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കണമായിരുന്നു. ഈ രണ്ടാമത്തെ ലോക്ക്ഡൗൺ നമുക്കിത് വീട്ടിലിരുന്ന് അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം, ഇവിടെ പലരും അൽഫാം മേടിക്കാനും ഷവായി മേടിക്കാനും രാത്രി ഇറങ്ങി വരുന്നൊരു സ്ഥിതിയാണ് നമ്മൾ സ്ഥിരം കണ്ടെടുക്കുന്നത്. അപ്പം ആ ഒരവസ്ഥ മാറണമായിരുന്നു, ആ ഒരവസ്ഥ മാറി സ്വയം വീട്ടിലിരിക്കണമായിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട കല്ലുകുഴി എന്ന സ്ഥലത്താണ്. അവിടുത്തെ ഓട്ടോ സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. ചേട്ടന്മാരൊക്കെ ഉണ്ട്, അപ്പോൾ അവരോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. ചേട്ടന് ലോക്ക്ഡൗണിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എനിക്ക് ലോക്ക്ഡൗണിനെ കുറിച്ച് പറയാനുള്ളത്, ഇപ്പോൾ ഈ ഒന്നൊന്നര രണ്ട് വർഷക്കാരും കൂടെ ലോക്ക്ഡൗൺ ആരംഭിച്ചു കഴിഞ്ഞു. അന്ന് മുതൽ ഞങ്ങളുടെ ജീവിതം കഷ്ടത്തിലാണ്. ഞങ്ങളെല്ലാം കുടുംബപരമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠിത്ത കാര്യങ്ങൾ വരെ വളരെ ബുദ്ധിമുട്ടില്ല. അപ്പോൾ അത്രത്തോളം കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഞങ്ങൾ അനുഭവിക്കുന്നു. ഞങ്ങളുടെ കാര്യങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല. ദൈനംദിനം ഞങ്ങളെങ്ങനെ പോയാലും 10, 500, 600 രൂപ അത്രയേ ഉള്ളൂ. ആ വരുമാനമേ ഉള്ളായിരുന്നു, ഇപ്പോൾ അതുപോലും ഇല്ലാതായി. എങ്ങനെ ജീവിച്ച് പോകണം എന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷേ ഞങ്ങളുടെ 28 ആട്ടത്തൊഴിലാളികളുടെയും ജീവിതം വളരെ വളരെയധികം ബുദ്ധിമുട്ടില്ല. ഇതിപ്പോഴും നമുക്ക് പറയേണ്ട കാര്യമില്ല. നമുക്ക് ജീവിക്കേണ്ട മാർഗം പിന്നെ കണ്ടെത്തുന്ന വരെ കിട്ടിയാൽ ഒരവസ്ഥ നമുക്ക് ജീവിച്ച് പോയിരുന്നു. ദിനംപ്രതി നമുക്കൊരു ശരാശരി ഒരു 500, 550, 600 രൂപ വരുമാനം കിട്ടിയാൽ തന്നെ പഴയ രീതി ജീവിക്കായിരുന്നു. ഇപ്പോഴത്തെ രീതി പറ്റത്തില്ല. പഴയ രീതിയിലാണെങ്കിൽ നമുക്ക് എങ്ങനെ പോയാലും സാധനങ്ങളുടെ വിലക്കുറവ്. ഇപ്പോഴത്തെ അവസ്ഥ നോക്കാം, പെട്രോളിന് അടിക്കടി വിലകൾ കൂടുന്നു, അതുപോലെ തന്നെ ഡീസലിനും അടിക്കടി വില കൂടുന്നു, അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ഓരോ സ്പെയർ പാർട്സിനും നിരന്തരം വില കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാനൊക്കാത്ത ഒരവസ്ഥ വന്നിരിക്കുക. ഇപ്പോൾ ഈ ഒരു ഓട്ടോറിക്ഷയുടെ 10 ആയാലും 12, 15 ഏതെങ്കിലും സ്പാണ്ടർ അടിക്കണമെന്നുണ്ടെങ്കിൽ സ്പാണ്ടർ വെച്ച് നട്ടുപോട്ട് അടിക്കണമെങ്കിൽ അവർക്ക് ₹100 ചോദിക്കുന്നത്. അടിക്കുന്നതിനെ 100, അതുപോലെ തന്നെ അവർക്ക് ടൈറ്റ് ചെയ്യുന്നതിന് 100. ഒരു മേശിരെ വിളിച്ചുകൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് 350 രൂപ കൂലി. ഇതെല്ലാം ഞങ്ങൾക്ക് തരണം ചെയ്ത് പോകാൻ പറ്റുന്നൊരവസ്ഥയല്ല. പിന്നെ എനിക്ക് കൂടുതലൊന്നും പറയാനൊക്കത്തില്ല. എൻ്റെ സഹോദരങ്ങളെപ്പോലെ എൻ്റെ കൂടെ കഴിയുന്ന ആൾക്കാരും എനിക്കും എൻ്റെ ഞങ്ങളുടെ എല്ലാ കുടുംബാംഗങ്ങൾക്കും നിത്യം ജീവിച്ചു പോകണമെന്നുള്ള പ്രാർത്ഥനയുള്ളൂ ഞങ്ങളുടേത്. ഇപ്പോൾ ഞങ്ങൾക്ക് നടക്കുന്നില്ല. എൻ്റെ പേര് അജയകുമാർ. ഇപ്പോൾ അജയകുമാർ ചേട്ടന് പറയാനുള്ള കാര്യമാണ് നമ്മൾ കേട്ടത്. എൻ്റെ പേര് ജോർജ് മർക്കോസ്. ഞാൻ താമസിക്കുന്ന കല്ലുകുഴി തുവയൂർ. ലോക്ക്ഡൗണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ലോക്ക്ഡൗൺ അത്യാവശ്യമായൊരു കാര്യമാണ്. അപ്പോൾ തന്നെ സാധാരണക്കാർക്ക് പല നിലത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, ഈ താഴെക്കിടയിലുള്ള ആൾക്കാർക്ക്. പിന്നെ രോഗവ്യാപനം കുറയ്ക്കാൻ ലോക്ക്ഡൗൺ അല്ലാതെ വേറെ മാർഗമില്ലല്ലോ. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ സാഹചര്യം. പക്ഷേ ലോക്ക്ഡൗൺ നമുക്ക് ഗുണകരമായിട്ട് ചെയ്തുകൂടായിരുന്നു, അങ്ങനെ ഉണ്ടെങ്കിൽ ചേട്ടന് എന്താ അഭിപ്രായം? അല്ല, ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഇത് ഈ ഒരു പ്രതിസന്ധി അതിജീവിക്കാൻ ലോക്ക്ഡൗണേ പറ്റൂ. കാരണം സാധാരണക്കാർ വെളിയിൽ കൂടുതലായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ വൈറസ് കൂടുതലായി കൂടും. അപ്പം ഗവൺമെൻറ് നല്ല രീതിയിൽ ആ കാര്യങ്ങൾ ചെയ്ത് അതുകൊണ്ട് ഇത്രയും പിടിച്ചു നിർത്താനായിട്ട് പറ്റി. അതെ, ചേട്ടൻ്റെ അഭിപ്രായം നമ്മൾ കേട്ടു. ഇനി അടുത്ത ആളിലേക്ക് നമുക്ക് പോവാം. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ അടൂരിനടുത്താണ്. ഒരു പച്ചക്കറി കട ഉണ്ട്, അവിടെ ചേച്ചിയുണ്ട്. ചേച്ചിയോട് ചോദിക്കാം. എൻ്റെ പേര് ആലിസ് എന്നാണ്. ഞാൻ അടൂരിനടുത്ത് ഞങ്ങൾക്ക് 4 മൈൽ എന്ന് പറഞ്ഞ സ്ഥലത്തായത്. ലോക്ക്ഡൗണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ലോക്ക്ഡൗൺ വ്യക്തിപരമായി പറഞ്ഞാൽ ജീവിതത്തിൽ സാമ്പത്തിക നഷ്ടങ്ങൾ നമുക്കുണ്ട്. പക്ഷേ നമ്മൾ പൊതുജനത്തിൻ്റെയും നമ്മുടെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ലോക്ക്ഡൗൺ നടത്തിയത് നല്ല കാര്യമാണെങ്കിലും എന്നെ പോലെ സാധാരണപ്പെട്ട കുടുംബത്തിലുള്ളവർക്ക് സാമ്പത്തിക കാര്യത്തിൽ വളരെ നഷ്ടം തന്നെ ഈ ദിവസങ്ങൾ ഞങ്ങൾ അനുഭവിക്കുന്നത്. പിന്നെ അതുപോലെ എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ വെളിയിൽ പോയതാണ്, ഒരു വർഷത്തെ ജോലിക്ക് വേണ്ടി ഖത്തറിൽ പോയതാണ്. അത് ഫെബ്രുവരി പോയിട്ടും പിന്നെ 20 March നാട്ടിലെത്തി അവർ തിരിച്ചു വിട്ടു. അത് കഴിഞ്ഞ് നാട്ടിൽ 22 മുതലാണ് ലോക്ക്ഡൗൺ തുടങ്ങി. അന്ന് മുതൽ സാമ്പത്തിക പരാധീനങ്ങൾ ഒത്തിരിയുണ്ട്, ജോലിയില്ലായ്മ. അതുപോലെ ഞങ്ങൾക്ക് ഈ ഇതിനോട് ചേർന്ന് തന്നെ ഈ വെള്ളത്തിൻ്റെ കടയുണ്ടായിരുന്നു, എന്ന് വെച്ചാൽ നാരങ്ങ വെള്ളം, സർബത്ത് അങ്ങനെയൊക്കെ. അപ്പോൾ സ്കൂളുകൾ അടച്ച് ആൾക്കാരും നിരത്തിൽ കുറവായപ്പോൾ നമുക്ക് അതിലാണ് എന്തെങ്കിലും 10-100 രൂപയെങ്കിലും വൈകിട്ട് കിട്ടുന്നത്. ഇതിനൊന്നും കിട്ടാനില്ല. ഇത് എന്തെങ്കിലും നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്ന ഈ പച്ചക്കറിക്കകത്ത് നിന്ന് ചിലപ്പോൾ 5 രൂപ കൂട്ടിയെടുക്കും കിട്ടുന്നതിനകത്ത് നിന്ന്. അതിൽ കൂടുതൽ എടുത്തിട്ടേ ഇല്ല. അപ്പോൾ ഞാനിവിടെ ഈ ഇവിടെ തന്നെ ഉള്ളതാണ്. ഞാൻ
അതുകൊണ്ട് എന്നെ അറിയാവുന്നവരായതുകൊണ്ട് ഇവിടൊക്കെ ഉള്ളവരെ വഴിയോരം ലക്ഷ്യമിട്ട് വെച്ചെങ്കിലും ഇവിടൊക്കെ ഉള്ളവരെ സാധനങ്ങൾ വാങ്ങിക്കണം. അപ്പോൾ അതുകൊണ്ട് സാമ്പത്തിക കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ ഇപ്പം സ്കൂളുകളിൽ പഠിത്തമില്ലെങ്കിലും ഫീസൊക്കെ നമ്മൾ അടയ്ക്കണം. ഫീസ് അടയ്ക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ മൂത്ത മോൻ BSc നഴ്സിംഗ് പഠിക്കുമായിരുന്നു, മെയിൻ നഴ്സായിട്ട് ബാംഗ്ലൂരിലാണ്. പക്ഷേ അവന് ഒരു ഒന്നര വർഷമായിട്ട് ഓൺലൈനിൽ ക്ലാസ് ആണെങ്കിലും ഫസ്റ്റ് ഇയറിൽ പോലും ക്ലബിന് പൈസ മൊത്തം അടച്ചില്ല. അതുകൊണ്ട് അവർ ഇപ്പം ഫീസ് ചോദിക്കുക ഞങ്ങളെക്കൊണ്ട് ഇതുപോലെ നടത്തിക്കൊണ്ട് ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ഇത് പിന്നെ ഒന്നര മാസം കൊണ്ട് വീണ്ടും ഇത് നിർത്തിയിട്ട് ഇപ്പോൾ തുടങ്ങിയപ്പം തന്നെ മറ്റുള്ളവരോട് ഇച്ചിരി പൈസ ഞാൻ കടം വാങ്ങിയ ഇത് തുടങ്ങി. അപ്പോഴാണ് ഇന്നലെ വിളിച്ചിട്ട് നാളെ എൻ്റെ കുഞ്ഞിന് 70,000 രൂപ അടയ്ക്കണം. പക്ഷേ ഈ ലോക്ക്ഡൗൺ അങ്ങനെയുള്ള കാര്യങ്ങളില്ലാതിരുന്നെങ്കിൽ ഹസ്ബൻഡിന് ജോലി ഉണ്ടായിരുന്നെങ്കിൽ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നടന്നു പോകണം. അപ്പോൾ അതുകൊണ്ട് സാമ്പത്തികമായി കുടുംബത്തിൽ ഭയങ്കര പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. ഇപ്പോൾ അവർക്ക് ഓൺലൈനിൽ പഠിക്കാനൊരു 3 പേര് പഠിക്കുന്ന വീടാണ് എൻ്റെ. എൻ്റെ മോളിപ്പോൾ +2, ഇനിയിപ്പോൾ പ്രാക്ടിക്കൽ എക്സാമുണ്ട്. മൂത്ത മോൻ BSc പഠിക്കുന്നു, പിന്നെ ഇളയൊരു മോനുണ്ട്, അവനെ ഇല്ല. അവർക്കൊരു മൊബൈലില്ല, അതുപോലും വാങ്ങാനുള്ള സാമ്പത്തികം എനിക്കിപ്പോൾ ഇല്ല. അപ്പം സത്യം ഈ നിങ്ങൾ വന്നപ്പോൾ ഞാൻ സ്കൂളിൽ വരെ പോകാൻ ഇതിൻ്റെ കാര്യത്തിന് ഒരു അപേക്ഷ കൊടുക്കാൻ പോകാനിരിക്കുന്നു. അപ്പം എന്നെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ പോകുന്നില്ല, ഞങ്ങൾ മൊബൈൽ ഓടിക്കാനൊക്കെ വിഷമിക്കുന്നു. എന്നാൽ ലോക്ക്ഡൗൺ വന്നത് നമ്മുടെ സമൂഹത്തിന് പകർച്ചവ്യാധികളെന്ന് എല്ലാം ഒരു അത് നിയന്ത്രണത്തിന് വേണ്ടിയാണ് എല്ലാവരും വീടുകളിൽ ഇരിക്കേണ്ടി വന്നത്. അതിന് നമ്മൾ എപ്പോഴും നമ്മൾ അധികാരികൾക്ക് കീഴ്പ്പെടണം. നമ്മുടെ എന്താണ് റൂളെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ അനുസരിച്ച് വേണം ജനങ്ങൾ മുന്നോട്ട് പോകണം. അതാരും പറഞ്ഞാലും അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് ഞാൻ ഉൾക്കൊണ്ടിട്ടുള്ളൂ. പക്ഷേ വ്യക്തിപരമായി നമ്മുടെ കുടുംബങ്ങളിൽ ഇതുപോലെ വഴിയോര കച്ചവടം നടത്തുന്ന എന്നെപ്പോലുള്ള ഒത്തിരി പേര് കാണും. ഇങ്ങനെ എന്നേക്കാൾ പ്രയാസം അനുഭവിക്കുന്നവർ കാണുമായിരിക്കും ഉണ്ട്. അതൊക്കെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ലോണോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അതിന് ചെല്ലുമ്പം 1,000 കൂട്ടം കാര്യങ്ങളാണ് പറയുന്നത്. ഞാനിവിടെ വാടകയ്ക്ക് താമസിക്കും, നമുക്കതിന് പ്രൂഫൊന്നും കൊടുക്കാനില്ല ഒരു ലോൺ എടുക്കാൻ. അപ്പോൾ അതുപോലും നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. ഇത് അതേപോലെ എനിക്ക് പറയാന് വീഡിയോയുടെ ലെങ്ത് ഇച്ചിരി കൂടിയെന്ന് ഞങ്ങൾക്കറിയാം. എന്ന് വെച്ചാൽ ഓരോരുത്തരുടെ അനുഭവം അത് നമ്മളായിട്ട് ഷെയർ ചെയ്യുമ്പോൾ മുഴുവനായിട്ട് കേൾക്കണമല്ലോ. അതുകൊണ്ടാണ് ഇത്രയും വരെ നീണ്ടുപോയത്. തീർച്ചയായിട്ടും എല്ലാവർക്കും പറയാനുള്ള അനുഭവം, നമ്മൾ റെപ്പിറ്റേഷൻ വരുന്ന ഭാഗം മാത്രം നമ്മൾ കട്ട് ചെയ്തിട്ട് ആണ് ഇട്ടിരിക്കുന്നത്. റെപ്പിറ്റേഷൻ വരുന്നത് അതുകൊണ്ട് മാക്സിമം ലെങ്ത് കുറയ്ക്കാൻ നോക്കും. പക്ഷേ ഇതിൽ കൂടുതൽ ലെങ്ത് കുറയ്ക്കാൻ ഒരിക്കലും പറ്റില്ല, കാരണം പലരുടെ അനുഭവം വ്യത്യസ്തമാണ്. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത പല ആശയങ്ങളും ഉണ്ട്. കാരണം ഒരുപാട് പേര് അഭിപ്രായം പറയാനായിട്ട് ക്യാമറയിൽ പറയാൻ അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ക്യാമറ ഓണാക്കാതെ അഭിപ്രായം ഞങ്ങൾ കേട്ടു. അതിൽ പറയാൻ താല്പര്യമില്ലാത്ത ഒരുപാട് പേരുണ്ട്. അതുപോലെ പറയാൻ താല്പര്യമുണ്ടായിട്ട് ക്യാമറയുടെ മുന്നിൽ വരാൻ താല്പര്യമില്ലാത്ത ഒരു അനുഭവം ഞങ്ങൾ പറയാം. ആ ഫ്രൂട്ട്സ് കടയിൽ, അതായത് ആ ചേച്ചിയുടെ അനുഭവത്തിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ക്യാമറ പാക്കപ്പ് ചെയ്ത് പാക്ക് ചെയ്ത് ഇറങ്ങാൻ നേരം അവിടെ തൊട്ടടുത്ത് ഒരു ആൻറ്റി വന്നു അവിടെ ആ വീട്ടിലെ, അതായത് അതിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ ജോലി ചെയ്യുന്ന ആൻറ്റി. അപ്പം ആ ആൻറ്റി ഇതുപോലെ പറഞ്ഞു, ഇതുപോലെ അവർക്ക് നല്ല ബുദ്ധിമുട്ടിലാണ്, അവർക്കാണെങ്കിൽ ആദ്യത്തെ ഇളവ് പ്രഖ്യാപിച്ചപ്പോൾ വീട്ടു ജോലിക്കാർക്ക് പോകാമെന്നൊരു ഇളവുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴില്ലായിരുന്നു വാഹന യാത്ര സൗകര്യം ബസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് വരാൻ പറ്റുന്നില്ല. അങ്ങനെ അവർക്ക് ഏകദേശം 1 മാസത്തോളം ജോലിക്ക് പോകാൻ പറ്റിയില്ല. 1.5 മാസത്തോളം അല്ലേ, 1.5 മാസത്തോളം ജോലിക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ അവർ പറഞ്ഞു ആകെ അവർ കഞ്ഞി കുടിച്ച് കഴിഞ്ഞത് സർക്കാരിൻ്റെ ആ റേഷൻ കിറ്റ് ഉള്ളത് കൊണ്ടാണെന്നും പറഞ്ഞു. പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ചില ഇതിൽ ചിലരൊക്കെ ഇത് ലോക്ക്ഡൗൺ ഇനിയും നീട്ടണമെന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. പക്ഷെ നമ്മൾ ഒരു ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത് തീർക്കാവുന്നതായിരുന്നു. പക്ഷേ ഈ ഓരോരുത്തരുടെ അനുഭവം കേട്ട് സമയം പോകുന്നതുകൊണ്ട് കൂടി അത് മാത്രമല്ല എല്ലാവർക്കും ഒന്നും ക്യാമറയിൽ പറയാൻ താല്പര്യമില്ലായിരുന്നു കുറേ ആളുകൾക്കും. അപ്പോൾ നമ്മൾ തിരക്കിയിട്ട് നമ്മൾ ആളുകളുടെ സമയത്തെയും എന്ന് പറഞ്ഞാൽ ആരെയും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ഷൂട്ട് ചെയ്ത് വന്നപ്പോൾ കുറച്ച് നീണ്ടുപോയതാണ് ഈ വീഡിയോയുടെ. നമ്മളെ സംസാരം കൊണ്ട് വീഡിയോ നീണ്ടുപോയെങ്കിൽ ക്ഷമിക്കണം, അപ്പം നമുക്ക് നിർത്താം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ ഒരു രസകരമായ ആശയമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു. താങ്ക് യു. അല്ല അപ്പോൾ പറഞ്ഞു പോലെ.